ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നിക്കാഹിന് പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ദാ മോൻകുട്ടനാണെങ്കിലും മോനൂസിൻ്റെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മുടി അലമ്പാക്കുവാണോന്ന് അറിഞ്ഞില്ല. ആ അതാ കുഞ്ഞാറ്റയും വന്നിരുന്ന് കൊടുത്തിട്ടുണ്ട് പരീക്ഷണം ചെയ്യാനായിട്ട് കേട്ടോ. അഫീറത്തതാ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഐഷൂട്ടിക്ക് ഡ്രസ്സൊന്നും ഇട്ട് കൊടുത്തില്ല. പാർട്ടി വെയറൊക്കെ ഇടുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ച ആ സമയമാകുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്താൽ മതിയെന്ന്. അപ്പോൾ അതാ ഈ ഒരു ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഐഷൂട്ടിക്ക് ഇന്നിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആക്സസറീസും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ രണ്ട് കാറിലായിട്ടായിരുന്നു പോയത്. ഐഷുട്ടിയും ഊട്ടിയും ഞങ്ങളുടെ കൂടെയുണ്ട്. ബാക്കി എല്ലാവരും അഞ്ചേക്കാടെ അഫീറത്താടേയും കൂടെ കയറിയിട്ടുണ്ട് കേട്ടോ. ഐഷുട്ടിക്ക് ടാറ്റ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആറ് കാറിൽ കയറിയാലും ആൾ കൂടെ പോകാൻ റെഡിയാണ്. എന്തായാലും റോഡിലധികം തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനായിട്ട് പറ്റി കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ ഐഷുവിൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തു. ആളതിന് ചിണുങ്ങുന്നുണ്ട്, ഇതൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതിയിൽ. ആലപ്പുഴയിലുള്ള പാൽമറ റിസോർട്ട് വെച്ചിട്ടായിരുന്നു ഫംഗ്ഷൻ. അപ്പോൾ രാവിലെ നിക്കാഹ് പള്ളിയിൽ വെച്ചിട്ട് നടന്നു. നിക്കാഹ് പ്ലസ് എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഐഷുട്ടി എന്താണേലും കുഞ്ഞാറ്റയെ കണ്ടപ്പോൾ നല്ല ആക്റ്റീവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയോ ആരോടോ എന്തൊക്കെയോ പറയുകയാണ് ആൾ. ആൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്റ്റേജൊക്കെ ഫുൾ സെറ്റ് ചെയ്ത് വെച്ച് ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എല്ലാവരും പെണ്ണും ചിക്കനും സ്റ്റേജിലേക്ക് വരുന്നത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ കല്യാണ ചെക്കൻ്റെ എൻട്രിയാണ് കേട്ടോ. കല്യാണ പെണ്ണിന്റെ എൻട്രി ആണേ. ചെക്കനും പെണ്ണും സ്റ്റേജിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു അവരുടെ ഡ്രസ്സൊക്കെ കാണാനായിട്ട്. നല്ല മാച്ചിങ് ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. പിന്നെ പയ്യൻ്റെ റിലേറ്റീവ്സ് ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അതായിരുന്നു പിന്നീട്. ഇത് പിന്നെ ചെക്കൻ പെണ്ണിന് ഗോൾഡ് ഗിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു ചടങ്ങാണ്. ഈ സമയത്ത് നമ്മൾ കല്യാണ ചിക്കനൊരു ഗിഫ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് സത്യത്തിൽ വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ആ ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിക്കാനിരുന്നു. ബുഫേ ആയിരുന്നു, എല്ലാവരും ഫുഡ് എടുത്തിട്ട് കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. പിന്നെയായിരുന്നു കേക്ക് കട്ടിംഗ് ഫംഗ്ഷൻ. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ട് നടന്നു. ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എല്ലാ റിലേറ്റീവ്സിനെയും ഒരുമിച്ച് കാണാനായിട്ട് പറ്റും. അത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അല്ലേ, ഇവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ മൂത്താപ്പ ആയിഷുവിനെ എടുക്കാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുവാണ്. പക്ഷേ അവൾ പെട്ടെന്ന് ഇങ്ങനെ ആരുടെ അടുത്ത് പോവില്ല. അതുകൊണ്ട് അവളിങ്ങനെ തിരിഞ്ഞിരിക്കുക കേട്ടോ. മാഷാല്ല, ഫംഗ്ഷനൊക്കെ എല്ലാം നന്നായിട്ട് തന്നെ കഴിഞ്ഞു. എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. ആയിഷുട്ടി നല്ല ഉറക്കമായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ആലപ്പുഴയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. ആ സമയത്ത് ഇതാ ആകാശം കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല കാർമേഘമൊക്കെ നിറഞ്ഞിട്ട് മഴ ഇപ്പം പെയ്യും എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ്. എന്തായാലും ഒത്തിരി ഒന്നും താമസിച്ചില്ല കേട്ടോ. നല്ല അടിപൊളി മഴ തന്നെ നമുക്ക് കിട്ടി. നല്ല മഴയായിരുന്നു പോകുന്ന വഴിയിൽ. അപ്പോൾ ഈ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു അടിപൊളി നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.